ഞാൻ പതുക്കെ പതുക്കെ കട്ട് ചെയ്തു. ഇവിടെ അവളല്ലാതെ അവൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ നീയാ. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അറിയിക്കുന്നത് നിന്റെ മുഖം. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു വീഡിയോ കേട്ടോ. നിങ്ങളിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മൾ ഈ ജബ്രി കോംബോനെ ഒരുപാട് വിമർശിച്ചിട്ടാണ് അല്ലേ. വിമർശിച്ചു അവസാനപ്പോൾ അവരുടെ ഈ ഒരു ആ ജബ്രി യുഗം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ജബ്രി യുഗം അവസാനിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ബ്രി, അതായത് ഗബ്രി, അടുത്തൊരു പരിപാടി നോക്കി പോകുന്നുണ്ട്. ഓക്കെ, റബ്രി റെസ്ബ്രിയോ എന്താ പറയുക, അടുത്തൊരു റബ്രി യുഗം വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ആ ഒരു അതിനുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗബ്രിച്ചൻ, നമ്മുടെ സുന്ദരക്കുട്ടൻ കഥാനായകൻ ഗബ്രിച്ചൻ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടായിരിക്കും അല്ലേ, നമുക്കത് എത്ര വന്നാലും അത് വിട്ടുപോകില്ല. ഓക്കെ, നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഞാനൊരു കാണിച്ചൊരു ക്ലിപ്പുണ്ടല്ലോ, അതായത് രണ്ടുപേരും കൂടി ജാസ്മിനും ഗബ്രിയും എപ്പോഴും വരുന്നത്, നമ്മളെ മനസ്സിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് പോകാത്തത് കൊണ്ട് ഈ റസ്മിനും ഗബ്രിയും കൂടി പുറത്ത് കിടന്നിട്ട് സംസാരിക്കുന്നൊരു സീനുണ്ട്. ഓക്കെ, ഇവൻ എന്താണ് ജാസ്മിൻ്റെ കൂടെ കാണിച്ചു കൂട്ടിയത്, അത് എത്രത്തോളം ഇവർ രണ്ടാളെയും എഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ പുറത്തിരിക്കുന്നവർക്ക് അറിയാം. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പറയണമെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ ഇതൊരു സംഭവം അങ്ങനെ സ്പഷ്ടമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, പലരും മൂടായിപ്പോന്ന് പറഞ്ഞെങ്കിലും. ഓക്കെ, വളരെ ക്ലിയറായിട്ട് എവിഡൻ്റ് ആയി, ഒരിക്കലും നടക്കാൻ പറ്റാ പാടില്ലാത്ത സംഭവമായിരുന്നു പുറത്തുനിന്നുള്ള സംഭവം ഉള്ളിലെ കണ്ടസ്റ്റൻ്റ് അറിയിച്ചു കൊടുക്കുക, അവരെ പുറത്തേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് ഒരു അതിൻ്റെ ഒരു ഇത്. പക്ഷേ ജാസ്മിൻ എന്നൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസിന് വേണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ജാസ്മിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫേവറിസം അവിടെ ചെയ്തു കൊടുത്തു ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന്. സത്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്, മറ്റുള്ള ഹൗസ് മേറ്റ്സിനെ വഞ്ചിച്ചു, മറ്റുള്ള ഹൗസ് മേറ്റ്സിനെ, അതായത് ജാസ്മിൻ കരഞ്ഞു പറയുന്നൊരു സീനുണ്ട്, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും പുറത്ത് നടന്നിട്ടുള്ള ഒരു കാര്യം മറ്റുള്ള ഹൗസ് മേറ്റ്സിന് ആർക്കും അറിയില്ല. അപ്പോൾ അവർ പാവങ്ങൾ വിചാരിച്ച എന്തായിരിക്കും, ഇവർ പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഇഷ്യൂസ് വന്നതെന്നുള്ള ആ ഒരു ഒറ്റ സ്റ്റാൻഡ് അവരുടെ ഭാഗത്തു നിന്ന്, ആ ഒരു കുറ്റബോധം അവരെടുത്ത് അവർക്ക് പല പല ആൾക്കാരുടെ മനസ്സിലുണ്ടായിരിക്കും. പുറത്തേക്ക് അത് കാണിക്കാത്തെന്ന് വെച്ചാൽ അവരൊക്കെ ഗെയിമേഴ്സ് ആയതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ ആലോചിച്ചറിയാം, അവർ ചിന്തിക്കും, കാരണം അവർ പുറത്ത് നടക്കുന്ന സംഭവം എന്താണെന്നുള്ള അറിയില്ല. കാരണം വെച്ചാൽ അവരൊക്കെ ലോകത്തിൻ ഗതി അറിയാതെ നടക്കുന്ന ആൾക്കാരാണല്ലോ. എന്താല്ലേ കോമഡി, ലോകത്തിൻ ഗതി അറിയാതെ വോട്ടേവർ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിൽ ആ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും, ജാസ്മിൻ അനുസരിച്ച രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും കരഞ്ഞ് വളച്ചൊടിച്ചിട്ടുള്ളത്. അല്ലാതെ പുറത്തുനിന്ന് ഈ വാപ്പ വിളിച്ചിട്ട് ഇത് ഇഷ്യൂസ് പറഞ്ഞു എന്നുള്ളത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത്, അതായത് വഞ്ചനയിൽ ചതി എന്ന് പറഞ്ഞ സംഭവം. കുറച്ചെങ്കിലും നിങ്ങളെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും നിങ്ങൾ ജാസ്മിനെയും ഒരേപോലെയാണ് കാണുന്നതെങ്കിൽ, ഒരേപോലെയല്ല കാണുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരേപോലെയാണ് കാണുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഹൗസിനുള്ളിൽ അടുത്ത പ്രാവശ്യം ലാലേട്ടൻ വരുന്ന സമയത്ത്, ലാലേട്ടൻ്റെ കൈ നിർത്തിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ലാലേട്ടൻ അറ്റ്ലീസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത്, ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിന് ബാക്കിയുള്ളവർക്കെങ്കിലും ഇതൊന്ന് പറയിച്ചു കൊടുക്കണം, കാരണം അവരുടെ കാരണം കൊണ്ടല്ല എന്ന് അവർ പറഞ്ഞ് പരത്തിയത് കൊണ്ടല്ല എന്നുള്ളത്. കാരണം ചീപ്പ് ഷോ കളിക്കരുത്, വളരെ ചീപ്പായിട്ട്, ചീപ്പായിട്ടാണ് കളിക്കുന്നത്, വളരെ എക്സ്ട്രീംലി ചീപ്പായിട്ട്, വളരെ ചീപ്പായിട്ട് കളിക്കരുത്. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് അതിനുള്ളിൽ കൊണ്ടുപോയിട്ടുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും കുറച്ചൊരു പ്രതിബദ്ധത ഉണ്ട് അല്ലേ. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഫേവറേറ്റിസം കാണിക്കാൻ പാടില്ല ഒന്ന്. രണ്ടാമത്തത് വീണ്ടും കമ്മിങ് ബാക്ക് ടു ഈ റബ്രി ഇഷ്യൂ അല്ലെങ്കിൽ റാസ്ബ്രി ഇഷ്യൂ, റാസ്ബ്രി പുതിയ കോംബോ. റസ്മിൻ ബായിക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം അതിലെന്താണ് ഇവർക്ക് തമ്മിൽ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതും, അതുകൊണ്ട് എന്തൊക്കെയാണ് ഇവർ രണ്ടുപേർക്കും സംഭവിച്ചിട്ടുള്ളത്, ജാസ്മിൻ എന്താ സംഭവിച്ചതെന്നുള്ളതും വളരെ ക്ലിയറായിട്ട് അറിയാം. ഇതൊക്കെ ബുദ്ധി ഇത്തിരി ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അല്ലേ, ഒരുപക്ഷെ ചിലപ്പോൾ ഹൗസിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതുകൊണ്ടാണെന്നുള്ളത് ഞാൻ അവരെന്തെങ്കിലും പറഞ്ഞു എന്നുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ അതിൽ കണ്ടില്ല, കണ്ടവർ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ റസ്മിൻ ഇത്രയധികം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് റസ്മിൻ എന്തിനാണ് ഈ ഒരു പരിപാടിക്ക് നിന്നു കൊടുക്കുന്നത്? റസ്മിന് ഒഴിഞ്ഞു പോയിക്കൂടെ? റസ്മിൻ ഇനി വീണ്ടും സ്ക്രീൻ സ്പേസ് നേടാനുള്ള പരിപാടി അലയിക്കുന്നുണ്ടോ? ഒരു കോമണറായിട്ട് കയറി വന്ന ഒരാളാണ്, ഇവരെ പോലെ ഈ ജാസ്മിൻ്റെ ഒന്നും പോലെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇങ്ങനെ ആടി നടക്കുന്ന ആളല്ല. എന്നിട്ട് ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഒഴിഞ്ഞു പോകില്ലെന്നുള്ളത്, അതോ ഇനി അടുത്തത് ഈ റസ്മിൻ്റെ പാരൻസ് ഒന്ന് സംസാരിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇനി റസ്മിൻ്റെ പാരൻസിന് അവരൊക്കെ മാനസികാവസ്ഥ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഭഗവാനെ നമ്മൾ ഈ കുട്ടി ഇതിൽ ഈ ഒരു ചങ്ങായിൻ്റെ ഇതിൽ പെട്ടല്ലോ എന്ന്. ഇവരെന്തിൻ്റെ കേട്ടാ ആലോചിച്ച് നോക്കണം, ഒന്ന് കഴിഞ്ഞ് ഇവൻ അടുത്ത് ചൂസ് ചെയ്തു. ഇവൻ ആണുങ്ങളല്ലടെ അതിനുള്ളിൽ കമ്പനി അടിക്കാൻ അവൻ പറയുന്നുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും ഞാൻ അങ്ങനെ തന്നെയാണെന്നുള്ളത്, ആണുങ്ങളുടെ അടുത്ത് പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി. എന്താണെന്നുണ്ടെങ്കിലും വീണ്ടും പറയുന്നു, ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് ബിഗ് ബോസ് എന്നുള്ളത്, അത് ഒരിക്കലും ഈ ഒരു രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്, സ്ക്രിപ്റ്റഡ് ആണ്, ഊടായ്പ ഷോ ആണെന്നുള്ളത് ആൾക്കാരെ കൊണ്ട് ദയവീത് പറയിപ്പിക്കാത്ത രീതിയിൽ ഈ ചങ്ങാതി ലാലേട്ടം വരുന്ന സമയത്ത് ദയവീത് ഇങ്ങനത്തെ ഒരു കാര്യം പറയണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.